മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ അവിയലാണ് ഉടുപ്പി അവിയൽ. ഈ അവിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ അവിയലിൽ കടുവൊന്നും വറുക്കില്ലല്ലോ. ഈ അവിയലിൽ കടുവൊക്കെ വറുത്ത് താളിച്ചൊഴിക്കാറുണ്ട്. നല്ലൊരു രുചിയാണ് ഈ അവിയൽ കഴിക്കാൻ. ഇത് തയ്യാറാക്കി ഒരു 3-4 മണിക്കൂറിന് ശേഷം കഴിക്കാനാണ് കൂടുതൽ രുചി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം ഇതിലേക്ക് വേണ്ടത് ചേനയാണ്. ഏകദേശം 1 കപ്പോളം ചേന, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് വേവിക്കാം. പെട്ടെന്ന് വേവുന്ന ചേനയാണെങ്കിൽ ഇങ്ങനെ വേണ്ട, പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മതി. ഇത് ഇത്തിരി വേവ് കൂടുതലുള്ള ചേന ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തത്. ചേന ഒരു പാതി വേവാകുമ്പം ഇതിലേക്ക് ബീൻസ്, പയർ, ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പയറും അമരക്കയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മുരിങ്ങയ്ക്ക, ഒരു ചെറിയ ക്യാരറ്റ്, 1 ഏത്തയ്ക്ക, ഒരു ചെറുതാണ്, എല്ലാം ഞാൻ ചെറുതാണ് ചേർത്തിരിക്കുന്നത്. വെള്ളരിക്ക 1/4 ഭാഗം, അതും ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. പടവലങ്ങ, അതും ഏകദേശം 1 കപ്പുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം തീയിൽ വേവിക്കാം. ഏകദേശം 1-10 മിനിറ്റോളം എടുക്കും ഈ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് വരാൻ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, എരിവിനനുസരിച്ച് പച്ചമുളക്, 4-5 ചേർത്ത് കൊടുക്കാം. വേറെ പച്ചമുളക്, വേറെ എരിവിനൊന്നും വേറെ ചേർത്തിട്ടില്ല, ഈ മുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഈ അവിയലിന്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ അവിയലിന് അരയ്ക്കുന്നത് പോലെയല്ല, ഇത് നല്ല മഷി പോലെയാണ് അരച്ചേക്കുന്നത്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, പച്ചക്കറികൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്തിൽ. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. സാധാരണ അവിയൽ പോലെ അത്ര കട്ടിയായിട്ടല്ല ഈ അവിയലിരിക്കുന്നത്, ഒരല്പം ലൂസായിട്ടാണ് ഈ അവിയലിരിക്കുന്നത്. ഇത് ചോറിൽ ഒഴിച്ച് കഴിക്കാനും നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടി തിളച്ച് നല്ല രീതിയിലൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇതേ അവിയൽ എല്ലാം ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. ഇനിയും തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ ഇതിലും കുറവ് മതി. തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ. അവിയൽ തയ്യാറായി. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, ഉണക്കമുളക്. ഉണക്കമുളക് 3 എണ്ണം ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയും 2-3 തണ്ട്. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുകൂടി ചേർത്ത് ഈ അവിയലിന് മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കാം. രുചികരമായ ഉടുപ്പി അവിയൽ തയ്യാറായി.